നമസ്കാരം. റഫ് ടു ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ആദ്യ ടെസ്റ്റിൻ്റെ രണ്ടാം ദിവസത്തെ ടീ ആയിരിക്കുകയാണ്. രണ്ടാം സെഷനിൽ എന്താണ് ആകെ നിരാശ എന്ന് പറയുന്നത്? ഒരു സെഞ്ചുറി നമുക്കിതുവരെ കാണാൻ പറ്റിയില്ല എന്നുള്ളത് മാത്രമാണ്. വാട്ട് എ നോക്ക് എന്ന് പറയണം നമ്മുടെ കെ എൽ രാഹുലിൻ്റെ പ്രകടനത്തിന്. അദ്ദേഹം ഡിസേർവ്ഡ് ആയിരുന്നു ആ സെഞ്ചുറി, പക്ഷേ 16 റൺസ് അകലെ അദ്ദേഹം വീണുപോയി. ഈ ഇന്നത്തെ രണ്ടാം സെഷനിൽ രണ്ട് വിക്കറ്റുകളാണ് ടീം ഇന്ത്യക്ക് നഷ്ടമായിരിക്കുന്നത്. ഇംഗ്ലണ്ടിൻ്റെ ബോളർമാർക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. വല്ലാത്തൊരു സാഹചര്യത്തിലാണ്, വല്ലാത്തൊരു അവസ്ഥയിലാണ് ബെൻ സ്റ്റോക്സ് ഉള്ളത് എന്ന് തന്നെ പറയേണ്ടി വരും. ഈ ബോളർമാരെ വെച്ച് ഈ സീരീസ് എങ്ങനെ അവർക്ക് അനുകൂലമാക്കി മാറ്റാനാണ് എന്നുള്ളത് ഇപ്പോൾ തന്നെ അദ്ദേഹം ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ടാകും. ഏതായാലും 309 റൺസ് ഇന്ത്യ ഇപ്പോൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞു. 5 വിക്കറ്റ് നഷ്ടത്തിൽ 309 റൺസാണ് ടീയുടെ സമയത്ത് ഇന്ത്യയുടെ സ്കോർ കാർഡിലുള്ളത്. അതായത് 63 റൺസിൻ്റെ ആ ഒരു ലീഡ് ഇപ്പോഴേ ടീം ഇന്ത്യ നേടിക്കഴിഞ്ഞു എന്നർത്ഥം. ഇപ്പം ക്രീസിലുള്ളത് ജഡേജയും ഭരതുമാണ്. ജഡേജ 68 പന്തിൽ നിന്ന് 45 റൺസുമായിട്ട് നിൽക്കുന്നു. ഭരത് 9 റൺസാണ് ഇതുവരെ എടുത്തിട്ടുള്ളത്. ഇന്ത്യയുടെ സ്കോർ കാർഡിലേക്ക് പോകുമ്പോൾ നമ്മളിപ്പം ടീ വരെയുള്ള ലഞ്ച് വരെയുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞതാണ്. പിന്നെ കെ എൽ രാഹുൽ 86 റൺസ് എടുത്ത് മടങ്ങി. 123 പന്തിൽ നിന്ന് 8 4 രണ്ട് സിക്സറുമാണ് അദ്ദേഹം അടിച്ചു കൂട്ടിയത്. അദ്ദേഹം 86 റൺസിന് ടോം ഹാർട്ട്ലിക്ക് വിക്കറ്റ് കൊടുത്ത് മടങ്ങി. അതേസമയം ശ്രേയസ് അയ്യർ രഹാൻ അഹമ്മദിൻ്റെ പന്തിൽ ഹാർട്ട്ലി പിടിച്ച് പുറത്തായി. 63 പന്തിൽ നിന്ന് 35 റൺസാണ് അദ്ദേഹം എടുത്തത്. ഇപ്പം എന്തായാലും ഇന്ത്യ മികച്ച രൂപത്തിൽ മുന്നോട്ട് പോവുകയാണ്. 63 റൺസിൻ്റെ ലീഡ് ഓൾറെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇംഗ്ലണ്ടിന് വേണ്ടി ഹാർട്ട്ലി രണ്ട് വിക്കറ്റ് എടുത്തപ്പോൾ ലീച്ചും രഹാൻ അഹമ്മദും റൂട്ടും ഓരോ വിക്കറ്റുകളും വീഴ്ത്തിയിട്ടുണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. ഇന്നത്തെ അടുത്ത സെഷൻ ഇന്ത്യയുടെ ലീഡ് വലിയ രൂപത്തിലേക്ക് മാറ്റാനുള്ള അവസരമാണ്. ജഡേജയും ഭരതും നിൽക്കുക എന്നുള്ളതും പ്രധാനമാണ്. ഇനി വരാൻ അശ്വിനും അക്സറും പോലെ ബാറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളവരുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും 400 മുകളിലേക്ക് ഉള്ള ഒരു സ്കോറിലേക്ക് ഇന്ത്യയുടെ ഫസ്റ്റ് ഇന്നിംഗ് സ്കോർ എത്തും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മളെല്ലാവരും ഇപ്പോഴുള്ളത്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് ഇട്ടു വെക്കാം.